അപ്പന് ഇതുപോലെ തന്നെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മുന്നേ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ അവാർഡ് ലഭിക്കുമ്പോഴും അതെല്ലാം തന്നെ പുരുഷന്മാർക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വനിതകളിൽ ആരും അധികം കണ്ടിട്ടില്ലേ. അപ്പോ ടീച്ചറുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് ലഭിച്ച ഈ അവാർഡിനെ ആദരിക്കാൻ വന്ന മുഴുവൻ പേർക്കും എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അധ്യാപനത്തിന് ഇങ്ങനൊരു മികവ് കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ഇതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ടായിരുന്നു. വിദ്യാലയങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ, നല്ല പ്ലസ്, അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ 2008 മുതൽ 19 വരെ ഞങ്ങൾ തന്നെയായിരുന്നു ജില്ലയിൽ ഫസ്റ്റ്. അതുപോലെ നൂറുകണക്കിന് കുട്ടികളെ രാഷ്ട്രപതി പരീക്ഷ എഴുതിക്കാനും അവരൊരുക്കാനും വളരെയധികം അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പൊതിച്ചോറ് വിതരണം, പുല്ലഴി ക്രിസ്റ്റീന ഹോം സന്ദർശനം, അതുപോലെ തന്നെ പകൽ വീട് സന്ദർശനം, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ക്ലാസ് റൂമാക്കാനായിട്ട് സാധിച്ചു. അതിന് നമ്മുടെ മുരളി പെരുന്നല്ലിയുടെ വികസന ഫണ്ടിൽ നിന്നും സംസ്ഥാന അധ്യാപക അവാർഡ് കിട്ടിയ ബഹുമാനപ്പെട്ട കേരള ടീച്ചർക്ക് ലൂബ്രക്സ് ടീമിൽ എല്ലാവിധ ആശംസകളും. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡിനെ പൂർണ്ണമായും അർഹതയുള്ള ഒരു ടീച്ചറാണ്. പ്രത്യേകിച്ചും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തന രംഗത്തുള്ള ടീച്ചർ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് കേരള ടീച്ചർ. ചിറ്റാട്ടുകര ഹൈസ്കൂളിൽ 100% വിജയം കിട്ടുന്നതിൻ്റെയും A+ വളരെ കൂടുതൽ ലഭിക്കുന്നതിൻ്റെയും പ്രധാന കാരണം ടീച്ചറുടെ വലിയൊരു പ്രവർത്തനമാണ്. സ്കൗട്ടിൻ്റെ പേരിൽ കിട്ടുന്ന ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ചിറ്റാട്ടുകരയും അതിനോടൊപ്പം തന്നെ പല സ്കൂളുകൾക്കും ഈ പദവി 100% വിജയം കൈവരിക്കുന്നത്. ഇപ്പോൾ ചിറ്റാട്ടുകര സ്കൂളിലെ തന്നെ അഭിമാനമായി മാറിയ, അതിനുശേഷം മണലൂരിൽ പ്രൊമോഷനോടുകൂടി പ്രധാന അധ്യാപികയായി അവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് കാതറിൻ ടീച്ചർക്ക് ഈ അംഗീകാരം ലഭിച്ചത്. Thank you.